ഇവിടെ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബി എ ബി എസ് സി കോഴ്സിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ മലയാള പാഠപുസ്തകത്തിലേക്ക് കടക്കുകയാണ്. അതിലെ വിഷുക്കണി, വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ വിഷുക്കണി എന്ന പാഠഭാഗത്തിലേക്കാണ് കടക്കുന്നത്. വൈലോപ്പിള്ളിയെക്കുറിച്ച് നമുക്കറിയാം, കർഷക കേരളത്തിന്റെ കവിയാണ്, കേരളത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെ ആരാധകനും ഉപാസകനുമായ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അദ്ദേഹത്തിന്റെ കവിതയിൽ രണ്ട് ലോകമഹായുദ്ധങ്ങളും അതിനിടയിലുണ്ടായ കേരളത്തിലുണ്ടായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയ കവിതകളാണ് വൈലോപ്പിള്ളിയുടേത്. മാത്രമല്ല, അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും ഒക്കെ അഭിമാനിക്കുകയും തൻ്റെ കവിതകളിൽ അത് വിഷയമാക്കുകയും ചെയ്ത കവിയും കൂടെ ആണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വിട എന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ഒരു കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ വിഷുക്കണി എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത്. ഇവിടെ സ്വന്തം അനുഭവം എന്നുള്ള രീതിയിലാണ് കവി ഈ കവിത വർണ്ണിച്ചിരിക്കുന്നത്. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ട് അമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട. അതായത് വിഷുക്കണി കാണാൻ വേണ്ടി അമ്മ എന്നെ ദേവോടെ തൊട്ടു വിളിച്ചു അല്ലേ, എന്നിട്ട് പറഞ്ഞു കണി കാണാൻ വരൂ കുട്ട എന്ന് പറഞ്ഞു. തായതൻ വിരൽത്തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടനേൻ, നൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം. തായയുടെ അമ്മയുടെ കൈവിരൽ തുമ്പിൽ പിടിച്ച് ഞാൻ മന്ദം മന്ദം പതുക്കെ പതുക്കെ എൻ്റെ കണി കാണുന്ന വീടിൻ്റെ ഭാഗത്തേക്ക് നടന്നു. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്ന് എന്ത് കഷ്ടമാണെന്ന് അറിയാതെ അവ തുറന്നുപോയി. കൊച്ചുകുട്ടികളല്ലേ, കണ്ണടച്ചു കൊണ്ടുപോയാലും തുറന്നു നോക്കാനുള്ള ബാലസഹജമായ ആഗ്രഹം കൊണ്ട് ഞാൻ എന്തോ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ തുറന്നു. കൂരിരിൽ ചുറ്റും വെട്ടമെന്നിയ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനപ്പുറം. അപ്പോൾ അദ്ദേഹം സമീപവാസികളായ തൻ്റെ കൂട്ടുകാരുടെ വീടുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാരിദ്ര്യം പിടിമുറുക്കിയ കേരളക്കരയിലാണ് കവി ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ വീട്ടിൽ മാത്രം, എൻ്റെ വീട്ടിൽ ഇത്തിരി സമ്പത്തുള്ളത് കൊണ്ടാവാം ഞങ്ങൾ വിഷുക്കണി കാണാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റു, പക്ഷേ തൊട്ടപ്പുറത്തുള്ള കൂരകളിലൊക്കെ ഇപ്പോഴും ദാരിദ്ര്യമായതുകൊണ്ട് ആളുകൾ വിഷുക്കണി കാണണമെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി നന്നാവണ്ടേ, അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം അപ്പുറത്തെ വീടുകളിലൊക്കെ ഇപ്പോഴും ഇരുട്ടാണ്. കണ്ണടച്ച് ഞാൻ നീങ്ങി കണ്ടുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണിഞ്ചിക്കും കമനീയമാം ശില്പം. അമ്മേൻ്റെ വീട്ടിലുള്ള മനോഹരമായ ശില്പത്തെ, ദേവീ ശില്പത്തെയൊക്കെ അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മഹാലക്ഷ്മിയെ അവിടെ മനോഹരമായി അമ്മ ഒരുക്കി വെച്ചിരിക്കുന്നു. കണ്ണിഞ്ചിപ്പിക്കുന്ന കമനീയമായ മനോഹരമായ ശില്പം ഞാൻ കണ്ടു. വെള്ളി പോലെ തിളങ്ങുന്ന ഓട്ടുരുളിയെ നന്നായിട്ട് അമ്മ തേച്ചും എനിക്ക് വെള്ളി പോലെ ആക്കി വെച്ചിരിക്കുന്നു. കണി വെള്ളരിക്കയുണ്ട്, തേങ്ങാമുറികളുണ്ട്, തിരികളുണ്ട്, കൊന്ന പൂവുണ്ട്, പൊന്നും ചാർത്തി ഒക്കെ ഇരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ വിഗ്രഹം. തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ട്. അപ്പോൾ നന്നായിട്ട് കരമുണ്ടൊക്കെ ഉടുപ്പിച്ചാണ് മഹാലക്ഷ്മി വിഗ്രഹത്തിനെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഐശ്വര്യലക്ഷ്മിക്ക് അരങ്ങ് ചുമയ്ക്കാൻ അമ്മ പണ്ടേ വശം പണ്ടേ, അരി കുങ്കുമച്ചപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഈ കണി ഒരുക്കാൻ പണ്ടേ നല്ല വശമാണ്. കണി കണ്ടു ഞാൻ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർക്കാണെങ്കിൽ പൂത്തിരി കത്തിച്ചു ഞാൻ അവിടെ ചെന്ന് കണി കണ്ടു കൈനീട്ടം തന്നു പൂത്തിരി ഞങ്ങൾ അനുജത്തിമാർ ഞാനും കൂടെ പൂത്തിരി കത്തിച്ചു. അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്ന പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. പിന്നെ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തും ഉള്ള വീടുകളിൽ നിന്നും ദൂരെ നിന്നൊക്കെ ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എങ്കിലും കണി കാണും മുമ്പ് കൺതുറന്നിട്ടോ തിങ്ങും ഇരുട്ടിലാണൻ കരൾ അന്നേരത്ത്. എന്താണെന്നറിയില്ല, കണി കാണുന്ന പോകുന്ന നേരത്ത്, കണി കാണാൻ പോകുന്ന നേരത്ത് ഞാൻ കൺതുറന്നതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കരളിൽ ഇപ്പോഴും ഒരു അന്ധകാരമുള്ളതായിട്ട് കവിക്ക് തോന്നുന്നു. എങ്ങാനും ഉണ്ടോ വെട്ടം, എൻ്റെ കൂട്ടുകാരൊക്കെ തൊട്ടടുത്ത വീട്ടിലുണ്ട്, അപ്പോൾ അവിടെ എങ്ങാനും ഇതുപോലെയുള്ള ആഘോഷമുണ്ടോ എന്ന് നോക്കി, എവിടെയെങ്കിലും വെട്ടമുണ്ടോ എന്ന് ഞാൻ നോക്കി. ചുറ്റിലും ഈ ഉൾനാട്ടിലൻ ചങ്ങാതിമാർ തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അപ്പോൾ അദ്ദേഹം ഒരു ദുഃഖസത്യം മനസ്സിലാക്കി, എൻ്റെ വീടിൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ ചങ്ങാതിമാരുടെ കൂട്ടുകാരുടെ വീടുകളൊക്കെ, ഗേഹങ്ങളൊക്കെ, വീടുകളൊക്കെ ഇപ്പോഴും ഇരുട്ടിലാണ്. അപ്പോൾ അവരാരും കണി കാണാനായി ഉണരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ തറവാട്ടിൽ കെട്ടിൻ ഇക്കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വെട്ടം ഞങ്ങൾ തൻ മനസ്സിൽ. ഇത്തിരി വട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിൽ മാത്രമാണ് വിഷുക്കണി. അപ്പോൾ വീടിന് ചുറ്റുമുള്ളവരാരും ഉണർന്നിട്ടില്ല, ആരും വിഷുക്കണി കണ്ടിട്ടില്ല. ക്ലാവഴും വാൽക്കണ്ണാടി ചേർത്ത് വെച്ച് ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലേ ഞങ്ങൾ. അപ്പോൾ താൻ മാത്രം, അല്ലെങ്കിൽ തന്നെ പോലെയുള്ള കുറച്ചെങ്കിലും പൈസയുള്ളവർ മാത്രമാണ് ഈ വിഷുക്കണി കാണുന്നതെന്നും അവർ മാത്രമാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കവി പറയുന്നു, ഇങ്ങനെയൊക്കെ വച്ച് നമ്മൾ ഐശ്വര്യലക്ഷ്മിയെ തരം താഴ്ത്തുകയല്ലേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് കവി ചോദിക്കുകയാണ്. ഐശ്വര്യലക്ഷ്മി, മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ഉദാരതയുടെ പര്യായമാണ് ആരാണ് ഐശ്വര്യലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി. നീ കരിമണ്ണിൻ കൊടി കണിക്കുന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീ എരി വേലിൽ. ഇപ്പോൾ സ്വർണ്ണ നീരരുവിയിൽ കുളിച്ച് എരിവെയിലത്ത് കായികനി തൂങ്ങുന്ന കൊമ്പിൽ ഊഞ്ഞാലാടിയും കുന്നല്ലിൻ പായൽ നൃത്തം ചെയ്തും പുരാണ പുണ്യമായി നിൽക്കുന്നു. ഇത്രയും ഐശ്വര്യമുള്ള ദേവത എങ്ങനെ ഒതുങ്ങുന്നു ഈ ചെറുവട്ടത്തിൽ? അങ്ങനെ ഒരു ദേവത എങ്ങനെയാണ് നമ്മളെ ഈ വിഷുക്കണി എന്ന വട്ടത്തിൽ ഒതുക്കുന്നത്?
കൂട്ടി നിങ്ങളെ തുറക്കുന്ന കണ്ണുകളെ തഴുകിയിടും. അതായത് കണ്ണുകൾ അടച്ചിട്ട് തുറക്കുമ്പോൾ കാണുന്ന ഐശ്വര്യ ദേവത ഇത്തിരി വെട്ടത്തിലും മൂടസ്വപ്നത്തിന്റെ പൂത്തിരിയിലും ദരിദ്രർക്ക് നൽകുന്ന വെള്ളിക്കാശിന്റെ കൈനീട്ടത്തിൽ ഒതുക്കുവാൻ കഴിയുമോ? എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലി പാഴിരുരുൾ പരപ്പിങ്കൽ. ചെളിയിൽ വിടരുന്ന മനോഹരമായ താമര പുഷ്പം പോലെ ഈ എല്ലാ വീട്ടിലും കണി നിരന്നിട്ട് അതിൽ വിളയാടാൻ ദേവി എത്തണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. വീട് തോറമേ കണി നിരന്നിട്ട് അതിൽ വിളയാടുമേ, നീ എല്ലാവർക്കും അന്നപൂർണയായ ദേവിയാണ്. നീ അന്നപൂർണ അന്നപൂർണേശ്വരിയായ എല്ലാവർക്കും ഐശ്വര്യം നൽകുന്ന ദേവിയായിട്ട് നീ എല്ലാ വീടുകളിലും എത്തണം. അത് പാവപ്പെട്ടവൻ്റെ വീട്ടിലില്ലാതെ എൻ്റെ മാത്രം വീട്ടിൽ അത് ഒതുങ്ങേണ്ടവളല്ല നീ. അങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു കണി കാണുന്നതിന് മുമ്പേ കണ്ണുതുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർക്കാലം വരെ അസംതൃപ്തൻ. അതായത് എൻ്റെ മനസ്സിന് ഇന്ന് സംതൃപ്തിയില്ല. എൻ്റെ വീട്ടിൽ മാത്രമാണ് ഇന്ന് കണി കാണലുണ്ടായിരുന്നത്. എൻ്റെ ചങ്ങാതിമാരുടെ വീടുകളൊക്കെ ഇപ്പോഴും ഇരുട്ടിലാണ്. അപ്പോൾ ഇനിയൊരു കാലത്തിൽ നീ എല്ലാ വീടുകളിലും ഐശ്വര്യ ദേവിയായിട്ട് ലക്ഷ്മിയായിട്ട് എല്ലാ വീടുകളിലും എത്തുമ്പോൾ, എല്ലാ വീടുകൾക്കും അന്നം ലഭിക്കുമ്പോൾ, നീ അന്നപൂർണേശ്വരിയായിട്ട് മാറുമ്പോൾ മാത്രമേ എൻ്റെ മനം സംതൃപ്തമായി മാറുകയുള്ളൂ. അപ്പോൾ ഇവിടെ താൻ കണി കാണുന്നതിന് തൊട്ടു മുമ്പ് കണ്ണ് തുറന്നതുകൊണ്ടാവാം തൻ്റെ മനസ്സിന് സംതൃപ്തി ലഭിക്കാത്തത് എന്ന് കവി പറയുന്നു. അപ്പോൾ തൻ്റെ കൂട്ടുകാരുടെ വീടുകളിലെല്ലാം കൂരിരുട്ടും അവരാരും എഴുന്നേറ്റ് കണി കാണാത്തതും അവരാരും പൂത്തിരി കത്തിക്കാത്തതും അവർക്കാർക്കും വിഷുക്കൈ നീട്ടം ലഭിക്കാത്തതുമൊക്കെ വളരെ സങ്കടത്തോടെ കാണുന്ന കവിയെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. മേടമാസത്തിലാണ് വിഷു, നമുക്ക് ഈ വർഷത്തെ വിഷു വരാറായി. അപ്പോൾ മേടമാസം 1-ാം തീയതി പുലർച്ചെയാണ് ആദ്യ കണിക്കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു വർഷം മുഴുവനുള്ള ഐശ്വര്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ആശയം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഈ ആശയം മനസ്സിലാക്കിയിരുന്ന ഇതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നമുക്ക് കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.